പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ മസ്ജിദുൽ നബവിയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി നടന്നു വരികയാ ഒരു സഹാബി നടന്നു വരികയാ മഹാനായ ബിസ്ബ റളിയല്ലാഹു തആല അർഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് നടന്നു വരികയാ റസൂലുള്ള കരയാൻ തുടങ്ങി ഈ ചെറുപ്പക്കാരനെ കണ്ടിട്ട് കരയാൻ തുടങ്ങി ബിസ്ബ ചോദിക്കുന്നു യാ റസൂലല്ലാഹ എന്തിനാ നബിയെ കരയുന്നത് എന്തിനാ നബിയെ കരയുന്നത് മിസബേ നിന്റെ പഴയകാലം ഓർത്തിട്ട് കരഞ്ഞതാ മിസബേ ആരാ മിസബ് എന്നറിയുമോ മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു മിസബ് മിസബ് ധരിച്ചിരുന്നത് സ്വർണത്തിന്റെ വസ്ത്രമാണ് മിസബ് ധരിക്കുന്നത് സ്വർണത്തിന്റെ വസ്ത്രമാ ഇന്ത്യയിലെ ഏറ്റവും വലിയ പടക്കാരൻ പോലും അത് ധരിക്കാറില്ല സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്തിരുന്ന വസ്ത്രമാണ് മിസബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ധരിക്കുന്നത് പടച്ചവരെ കുതിരയിൽ ഇങ്ങനെ പോകുന്നത് കാണാ മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു മിസബ് എന്ന് പറയുന്ന കോടീശ്വരനായ സഹാബി പടച്ചവരെ കുതിരയുടെ മുകളിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കാണാ സുന്ദരികളായ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു ഈ മിസബ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഇലാ ഹദറത്തി റസൂലില്ലാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ് മുസ്ലിമാവുകയാണ് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് മിസബ് ഏറ്റവും കൂടുതൽ പേടിച്ചത് തന്റെ ഉമ്മയെ ആയിരുന്നു ഉമ്മയ വല്ലാത്ത പേടിയ കാരണം വല്ലാതെ ദേഷ്യമുള്ള പെണ്ണാ മിസബ് റളിയല്ലാഹു തആല മുസ്ലിമായെന്ന് ആരെയും അറിയിച്ചില്ല അവസാനം ഒരു ദിവസം അല്ലാന്റെ റസൂലിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് തന്റെ വീട്ടിലെ വേലക്കാരങ്ങാടുകയാണ് തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അടുക്കൽ പറഞ്ഞു കൊടുത്തു പിന്നെ മിസബിന്റെ കാര്യം വല്ലാത്ത അവസ്ഥയാ വീടിനകത്ത് കെട്ടിയിട്ടിട്ട് തല്ലിച്ചതയ്ക്കുകയാണ് മിസബ് റളിയല്ലാഹു തആല വരെ പട്ടിണി കിടുകയാ എന്റെ പ്രിയമുള്ളവരെ എത്ര തല്ലിയിട്ടും എത്ര പീഡനങ്ങൾ സഹിച്ചിട്ടും മിസബ് റളിയല്ലാഹു തആല ഇസ്ലാമിൽ നിന്ന് മടങ്ങുന്നില്ല അവസാനം തന്റെ പ്രിയപ്പെട്ട മാതാവ് വീട്ടിലെ ജോലിക്കാർ മുഴുവനും വീടിനകത്തിട്ട് തല്ലിച്ചതച്ചിട്ട് രക്തത്തിൽ കുളിച്ചു കിടക്കുമ്പോ കൈക്കാലും പിടിച്ച് വലിച്ച് വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയുകയാണ് ഉമ്മ പറഞ്ഞവനെ വലിച്ച് വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയാ തന്റെ വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയുമ്പോ മിസബ് റളിയല്ലാഹു തആല എഴുന്നേൽക്കുകയാണ് മിസബ് റളിയല്ലാഹു തആല വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഉമ്മ വിളിക്കുന്നു മോനെ മിസബേ ഇവിടെ നിന്ന് ഇറങ്ങി പോയാ ഇവിടെ നിന്ന് നീ മുഹമ്മദിന്റെ മുന്നിലേക്ക് പോയാ നിനക്കെന്റെ സമ്പത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് ഞാൻ തരൂല മിസബേ എനിക്ക് കോടികളുടെ ആസ്തിയുണ്ട് മിസബേ മിസബ് ചോദിക്കുന്നു എത്രയാണമ്മ സമ്പത്ത് അവിടെന്ന് പറയുന്നു പൊന്നുപോലെ ഈ മക്കയുടെ പകുതിയും എന്തതാ പൊന്നുപോലെ മക്ക രാജ്യത്തിന്റെ പകുതിയും മിസബിന്റെ ഉമ്മയുടേതായിരുന്നു ഒരു രൂപ പോലും നിനക്ക് ഞാൻ തരില്ലെന്ന് പ്രിയപ്പെട്ട മാതാവ് പറയുമ്പോ മിസബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്നിട്ടിരുന്ന താനിട്ടിരുന്ന കമീസ് അങ്ങോട്ട് ഊരുകയാ തന്റെ ശരീരത്ത് കിടന്ന വസ്ത്രപൂരിയിട്ട് ആ വസ്ത്രം അങ്ങ് മടക്കിയിട്ട് ഉമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് പറയുന്നു ഇതും നിങ്ങളുടെ സമ്പത്താ എനിക്കിതിനെക്കാലും വേണ്ടത് പരിശുദ്ധമായ തീരാ വീടിന്റെ വെളിയിൽ ഇറങ്ങുമ്പോ മിസബിന്റെ ഉമ്മ മണ്ണ് വാരിയിട്ട് വലിച്ചെറിഞ്ഞിട്ട് ശപിക്കുകയാണ് നീ നശിച്ചു പോകട്ടെ നീ എന്നെ ഉമ്മ എന്ന് വിളിക്കല്ലേ ഇനി ജീവിതത്തിൽ ഒരിക്കൽ പോലും നീ എന്നെ ഉമ്മ എന്ന് വിളിക്കല്ലേ നീയാ മരിച്ച പോലെ കാണാവരല്ലേ മിസബ് മിസബ് റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് റസൂലുള്ളയുടെ മുന്നിലേക്ക് നടന്നു പോവുകയാ അല്ലാഹുവിന്റെ പ്രവാചകനെ കരഞ്ഞത് എന്തിനെന്നറിയുമോ സ്വർണത്തിന്റെ നൂലും ധരിച്ച് നടന്ന വസ്ത്രവും ധരിച്ച് നടന്ന മിസബ് എന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഒരു പുതപ്പ് പുതച്ചിരിക്കുകയാ ഒരു പുതപ്പാധരിച്ചിരിക്കുന്നത് വസ്ത്രങ്ങൾ ഒന്നുമില്ല ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാ 62 സ്ഥലങ്ങളെ കീറിയിട്ട് തച്ചു വെച്ചിരിക്കുന്ന പുതപ്പാട്
അറുപത്തിരണ്ട് സ്ഥലങ്ങള് അറുപത്തിരണ്ട് സ്ഥലങ്ങള് കീറിയട്ട് തച്ച് വെച്ചിരിക്കുന്ന ഒരു പുതപ്പാട്. ഇത് കണ്ടിട്ടാ റസൂലല്ല കരഞ്ഞത്, മിസ്സബിനോട്. മിസ്സബിനോടല്ലാണ്ട് റസൂല് ചോദിക്കുന്നു, മിസ്സബേ എന്തേ മിസ്സബേ, ഇതെന്ത് കോലവാ മിസ്സബേ. അല്ലാന്റെ റസൂലിനോട് ചിരിച്ചിട്ട് പറയുന്നു, ആ റസൂലല്ലാ ഓരോ സ്ഥലം കീറുമ്പോഴും എനിക്ക് സന്തോഷമാരബിയേ. ഈട്ടിരിക്കുന്ന ഈ പുതപ്പിന്റെ ഓരോ സ്ഥലങ്ങൾ കീറുമ്പോഴും തയ്ക്കാൻ വല്ലാത്ത സന്തോഷവാ. ഇങ്ങനെ നടക്കുന്നത് എന്തിനെന്നറിയുമോ? മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് മരിക്കാരാ? സ്വർഗത്തിലെ വസ്ത്രം ധരിക്കാരാ? എന്റെ പ്രിയമുള്ളവരെ, അവസാന ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. അല്ലാന്റെ റസൂലിന്റെ മുന്നിലേക്ക് സഹാബത്ത് ഇങ്ങനെ മയ്യത്ത് കഫം പൊതിഞ്ഞു കൊണ്ടുവന്ന് വെക്കുകയാണ്. ആ സമയത്ത് നോക്കുമ്പോ ഒരു മയ്യത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് സഹാബത്ത് കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. അല്ലാന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരു ജനാസ എടുത്തുകൊണ്ട് ഓടി വരികയാണ്. സഹാബത്ത് മുഴുവനും കരയുകയാണ്. അല്ലാന്റെ റസൂല് ചോദിക്കുന്നു, സഹാബ എന്തിനാ കരയുന്നത്? ആരുടെ ജനാസയാ സഹാബ? മഹാനായ മിസ്ബർ അലി അല്ലാഹു തആല അർഹിവിന്റെ ജനാസയാണ്. എന്തിനാ നിങ്ങൾ കരയുന്നത്? നബിയേ കഫം തുണി തികയുന്നില്ല നബിയേ, മയ്യത്ത് പൊതിയാ തുണിയില്ല നബിയേ. തല മറയ്ക്കുമ്പോ കാല് രണ്ടും വെളിയിലാവുകയാ, കാല് മറയ്ക്കുമ്പോ തല വെളിവാവുകയാ. അവസാനം റസൂലുള്ള പറഞ്ഞു, തല മറച്ചിട്ട് കഫം പൊതി സഹാബ, തല മറച്ചിട്ട് കഫം പൊതി സഹാബ. തല മറച്ചിട്ട് കഫം പൊതിഞ്ഞു, രണ്ട് കാലും വെളിയിൽ കിടക്കുകയാണ്, രണ്ട് കാലും വെളിയിൽ കിടക്കുകയാ. അല്ലാന്റെ റസൂല് പറഞ്ഞു, പുല്ലു പറിച്ചു കൊണ്ടുവാ സഹാബ, പുല്ലു പറിച്ചു കൊണ്ടുവാ സഹാബ. സഹാബത്ത് പോയി പുല്ലു പറിച്ചു കൊണ്ടുവന്നു, പുല്ലു പറിച്ചു കൊണ്ടുവന്നു, കാലിൽ വെച്ച് കെട്ടി, നമസ്കാരം കഴിഞ്ഞ് മയ്യത്ത് കൊണ്ടുപോയി. ആരടി മണ്ണിനകത്തേക്ക് ഇറക്കി വെക്കുമ്പോ കാലിൽ കെട്ടിവെച്ചിരുന്ന കയറങ്ങടിഞ്ഞിട്ട് ആ കെട്ടടിഞ്ഞിട്ട് പുല്ല് താഴെ വീണു പോയി. രണ്ട് കാലും ഇങ്ങനെ വെളിയിൽ കാടുകയാണ്. മയ്യത്ത് കയ്യിൽ വെച്ചിട്ട് സഹാബത്ത് കരയുകയാ, എല്ലാരും കബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്. റസൂലുള്ളയുടെ താടിരോപത്തിലൂടെ കണ്ണിനീരൊലിപ്പിച്ചിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സഹാബ മരിച്ചാൽ ഇതുപോലെ മരിക്കണം. പാതിരാത്രി പരിമിച്ച് കൂടിയവര് മരിച്ചാൽ എങ്ങനെ മരിക്കണമെന്നറിയുമോ? വമിനന്നാസി മയ്യശരി നഫ്സഹു ബതിഗാ മർളാതില്ലാ വല്ലാഹു റഊഫ് ബിൽഇബാദ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മരിച്ചാൽ ഇവരെ പോലെ മരിക്കണം. എല്ലാം പടച്ചവന് കൊടുത്തിട്ട് പകരം സ്വർഗം വാങ്ങിയിട്ട് ആ സ്വർഗം കണ്ടിട്ടാണ് ബിസബ് മരിച്ചതെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, പണത്തിന്റെ പുറകെ പോടല്ലേ, ഹറായ മാർഗത്തിലൂടെ സമ്പാദിക്കല്ലേ, നിന്റെ ആയുസത് കുറച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഉംറയ്ക്ക് പോയപ്പോ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഈ ഉംറയ്ക്ക് പോയപ്പോ 265 പേരുണ്ടായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പില്. എന്റെ പ്രിയമുള്ളവരെ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ ലഗേജുകൾ മുഴുവനും വണ്ടി കയറ്റി വെച്ചു. പക്ഷേ മദീനത്ത് ചെന്നപ്പോ എല്ലാവരുടെ ലഗേജും കിട്ടി. രണ്ട് പെണ്ണുങ്ങളുടെ ലഗേജ് എവിടെ പോയെന്ന് അറിയില്ല. രണ്ട് സഹോദരിമാരുടെ ലഗേജ്. എല്ലാവരും മദീനയിൽ അല്ലാന്റെ റസൂലിന്റെ റൗള കാണാൻ പോകാൻ, എല്ലാവരും നല്ല വസ്ത്രം ധരിക്കുക. ഈ പാപങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു ജോഡി വസ്ത്രം പോലും ഇല്ല. എവിടെ പോയെന്നറിയില്ല. എത്ര തെരഞ്ഞിട്ടും കിട്ടണില്ല. ഒരു ദിവസം തെരഞ്ഞു, രണ്ട് ദിവസം കഴിഞ്ഞ് ഇവരൊക്കെ വയലന്റ് ആവാൻ തുടങ്ങി. ആ ഫ്ലാറ്റ് മുഴുവനും അഴിച്ചു പറക്കി. വന്ന ബസ്സിൽ വിളിച്ച് എല്ലായിടത്തും തിരിഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. രണ്ടുപേരും പെണ്ണുങ്ങളാണ്, ആകെ വിഷമത്തിലായി. അങ്ങനെ മൂന്നാമത്തെ ദിവസം ഉഹദിന്റെ രണാങ്കണത്തിൽ മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു സഹാബത്ത് ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായവരെ സിയാറത്തിന് പോയി. അവിടെ പോയി സിയാറത്ത് ചെയ്തപ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നത്, മിസ്ബർ റളിയല്ലാഹു തആല അൻഹു പടച്ചനെ കഫന്തുണി പോലും തികയാതെ മയ്യത്തടക്കിയ സഹാബിയല്ലേ. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ദുആ ചെയ്തു, പടച്ചവനെ അല്ലാ, ഞങ്ങളുടെ കൂടെ വന്ന രണ്ട് സഹോദരിമാരുടെ ലഗേജ് പോയി റബ്ബേ, അവർക്ക് ഇടാൻ വസ്ത്രം പോലും ഇല്ല. അല്ലാ, ഇന്ന് മഗ്രിബിന് മുമ്പ് പടച്ചനെ നീ അതൊരു ഹൈറായ തീരുമാൻ. അവിടെ നിന്ന് ദുആ ചെയ്തു, മഗ്രിബിന് പാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ആ ലഗേജ് ബസ്സിനകത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞ ഫോൺ കോള് വന്നു. അല്ലാ ഹീമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം മിസ്സബ് എന്ന ചെറുപ്പക്കാരൻ
ഞാനത് പറഞ്ഞു മുസബ്ബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വസ്ത്രമില്ലായിരുന്നു കഫൻതുണി അപ്പൊ ഏറ്റവും നല്ല സ്ഥലം അതാ അവിടെ തന്നെ അപ്പൊ പെണ്ണുങ്ങൾ എന്നോട് ചിലരൊക്കെ ചോദിച്ചു സ്വർഗം കിട്ടാൻ പോലും ദുആ ചെയ്തില്ലല്ലോ തുണി കിട്ടാൻ വേണ്ടിയാണല്ലോ ദുആ ചെയ്തിരുന്നത് കളിയാക്കണ രീതിയിൽ എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഉണ്ടായ ഒരു അനുഭവം അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് പണം വാരി കൂട്ടാൻ ഓടണ്ട നിന്റെ ആയുസ് കുറച്ചു കളയുമെന്ന് നബിയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി രണ്ട് വ്യഭിചാരം ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന്റെ ആയുസ് കുറഞ്ഞു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് സമ്പത്തിന്റെ നെട്ടോട്ടം ഓടണ്ട സമ്പത്താണ് വലുതെന്ന് കരുതിയിട്ട് ഓടണ്ട മഹാനായ അഷ്റഫുൽ ഖൽക്കി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അള്ളാഹുവിന്റെ റസൂല് വഫാത്താകുന്നതിന്റെ തലേ ദിവസം രോഗം പിടിച്ചിട്ട് കിടക്ക പെട്ടെന്ന് ബോധം തിരിച്ചു വന്നു ആയിഷ ആയിഷ എന്ന് കിടന്ന് വിളിക്കുക അള്ളാഹുവിന്റെ റസൂല് ആയിഷ ബി റളിയല്ലാഹു തആല ഓടിച്ചെന്നു അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ആയിഷ പെട്ടെന്ന് ഇന്ന സ്ഥലത്തൊരു ആറ് ദിർഹം ഇരിക്കുന്ന എടുപ്പെടുത്തിട്ടോ ആയിഷ ആറ് ദിർഹം ഇന്ന സ്ഥലത്തിരിക്കുന്ന ആയിഷ എടുത്തിട്ട് ഓടി വാ ആയിഷ ബി റളിയല്ലാഹു തആല ഓടിപ്പോയി ആറ് ദിർഹം എടുത്തുകൊണ്ട് വന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ചുകൊടുത്തു കൈ വെച്ചിട്ടിരുന്ന കരയ ആറ് ദിർഹം തന്റെ കയ്യിൽ വെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ ആറോ ഏഴോ ദിർഹം കയ്യിൽ വെച്ചിട്ടിരുന്ന കരയ ആയിഷ ബിബി ചോദിച്ചു എന്തിനാ നബിയെ കരയണേ ആയിഷ ഇതെന്റെ വീട്ടിലിരിക്കുമ്പോ ഞാൻ മരിച്ച പോയില്ലേ ആയിഷ ഈ ആറ് ദിർഹം എന്റെ കയ്യിലിരിക്കുന്ന സമയത്താ ഞാൻ മരിക്കണതെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടില്ലല്ലോ പെട്ടെന്ന് ആർക്കെങ്കിലും കൊണ്ട് സദക്ക ചെയ്യുന്ന നബി മുഹമ്മദ് മുസ്തഫ ആറോ ആറ് ദിർഹം കയ്യിലിരുന്നതും കൊടുത്തു ആറ് ആറ് ദിർഹം തന്റെ കയ്യിലിരുന്ന് അതും കൊടുത്ത് അതും സദക്ക കൊടുത്തിട്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ പ്രവാചകന്റെ വഫാത്ത് എങ്ങനെയായിരുന്നു എന്നറിയാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ റബീഉൽ അവ്വൽ 12 നബിദിനം ആഘോഷിച്ചാ പോരാ റബീഉൽ അവ്വൽ 12 അള്ളാഹുവിന്റെ റസൂലിന്റെ വീടിനകത്ത് ആയിഷ ബീവി ഫാത്തിമ ബീവി രണ്ടുപേരും മാത്രമേ ഉള്ളൂ രണ്ടുപേരും വീടിനകത്തിരുന്ന് കരയ റസൂലുള്ള പെട്ടെന്ന് രോഗം ഇട്ട് കൂടി പെട്ടെന്ന് രോഗം ഇങ്ങനെ കൂടിയിട്ട് കിടക്കുകയാ എന്ത് ചെയ്യണമെന്ന് അറിയാതെ രണ്ട് ചെറുപ്പക്കാരികളായ രണ്ട് പെണ്ണുങ്ങൾ അപ്പുറത്തിപ്പുറത്ത് നിന്ന് കരയ ആ സമയത്താണ് വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുന്നു അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തി നുബുവ ഇഫ്തഹിൽ ബാബ് അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബമേ വാതില് തുറക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബമേ വാതില് തുറക്ക് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വിളിച്ചു പറഞ്ഞു എന്റെ ഉപ്പയ്ക്ക് സുഖമില്ല എഴുന്നേക്കാൻ വയ്യ സംസാരിക്കാൻ വയ്യ ബോധം തന്നെ ഇല്ല നിങ്ങൾ പോയിട്ട് പിന്നവാ കുറെ സമയം കഴിഞ്ഞു രണ്ടാമതും അതേ മനുഷ്യൻ തന്നെ സലാം പറഞ്ഞു അപ്പോഴും ഫാത്തിമ ഇതുപോലെ വിളിച്ചു പറഞ്ഞു മൂന്നാമതും വീടിന്റെ കവാടത്തിൽ അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തി നുബുവ ഇഫ്തഹിൽ ബാബ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബമേ വാതിലും തുറക്കുവോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു ഫാത്തിമ ആരാമോളെ സലാം പറയുന്നത് ആരാമോളെ ഒന്ന് നോക്കാൻ പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വീടിന്റെ കവാടത്തിലൂടെ നോക്കുകയാണ് എന്നിട്ട് പറയുന്നു ആരാണെന്നറിയില്ല ഈ നാട്ടുകാരനല്ല കണ്ടിട്ട് പേടി തോന്നുന്നു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വാതിലെന്ന് തുറക്കുവോ ഫാത്തിമ വാതിലെന്ന് തുറക്കുവോ ഫാത്തിമ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വാതിൽ തുറക്കുമ്പോ കടന്നു വരുന്നത് മലക്കുൽ മൗത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കടന്നു വരികയാണ് അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുന്നു എന്നെ കാണാൻ വന്നതാണോ ഇവരുടെ വന്നതാണോ യാ റസൂലല്ലോ റൂഹ് പിടിക്കാ വന്നതാ റബിയേ ഈ പ്രപഞ്ചൻ തന്റെ സെറ്റിക്കാരടക്കാരനായ അസ്റഫുൽ ഖൽക്കായ ലോകത്തിന്റെ നേതാവിന്റെ റൂഹ് പിടിക്കാമെന്ന് അസ്റായിലിനെ കണ്ടിട്ട് പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ സ്വർഗത്തിന്റെ റാണിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പോലും പേടിച്ചു പോയെങ്കില് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് പോലും പേടിച്ചു പോയെങ്കില് അല്ലാഹുവേ നമ്മുടെ മുന്നിൽ വരുമല്ലോ എങ്ങനാ ഉപ്പാ വരുന്നത് എങ്ങനാ പെങ്ങളെ വരുന്നത് റസൂലുള്ള പറയുന്നു അസ്റായിലേ റൂഹ് പിടിച്ചോ അസ്റായിലേ റൂഹ് പിടിച്ചോ മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കാ തുടങ്ങി കാലിന്റെ തള്ളവരിൽ നിന്ന് റൂഹ് പിടിക്കാ തുടങ്ങി റസൂലുള്ളാരെ താകാ കഴിയുന്നില്ല ചാടി എഴുന്നേക്കുന്നു പിന്നെയും കിടക്കുന്നു തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് കൈയിങ്ങനെ ഇടില്ലാഹുവേ വല്ലാത്ത വേദനയാ റസൂലുള്ള പറയുന്നു അസ്റായിലേ
ഒന്നു പതുക്കെ പിടിക്കുവോ ഇസ്രായേൽ, എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല ഇസ്രായേൽ. ഇസ്രായേൽ കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലോ, ഒരുപാട് പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാരവിയേ, പിഞ്ച് കുഞ്ഞുങ്ങളുടെ റൂഹ് പോലും എന്റെ കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷേ യാ റസൂലല്ലോ, ഇന്ന് വരെ എന്റെ കൈ വിറച്ചിട്ടില്ല രബിയേ, ഇന്ന് വരെ എന്റെ കൈ വിറച്ചിട്ടില്ല രബിയേ, ഇന്ന് എന്റെ കൈ വിറയ്ക്കുന്നു രബിയേ. ഇതിനെക്കാളും മയമായി പിടിക്കാൻ എനിക്കറിയില്ല രബിയേ, ഇതിനെക്കാളും മയമായി റൂഹ് പിടിക്കാൻ എനിക്കറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കിടന്ന് പുളയുകയാണ്. ആയിഷ ബീബി ഓടി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുത്ത് തന്നെ മടിയിൽ വെക്കുകയാണ്. എന്നിട്ട് വെള്ളം ഇങ്ങനെ വെള്ളത്തിനകത്ത് തുണി മുക്കിയിട്ട് റസൂലുള്ളാഹിന്റെ വിയർത്ത മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാ. ഫാത്തിമ ബീവി കയ്യും കാലും ഇങ്ങനെ തടകി കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേക്കുന്നുണ്ട്, പിന്നെയും കിടക്കുകയാണ്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അവസാനം അരവര റൂഹ് പിടിച്ചു. റസൂലുള്ളാ ആയിഷ ബീവിയുടെ മടിയിലാണ് റൂഹ് പിടിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ, 18 വയസ്സുള്ളതെന്റെ പ്രിയപ്പെട്ട ഭാര്യ, 18 വയസ്സാണെന്ന് ആയിഷ ബീവിക്ക്, അല്ലാഹുവേ ആ 18 വയസ്സുള്ള പെണ്ണിങ്ങനെ റസൂലുള്ളാന്റെ വിയർപ്പിങ്ങനെ തുടച്ചു കൊടുക്കുമ്പോ ആയിഷ ബീവിയുടെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ ഇന്നലിൽ മൗത്തില സക്കറാ, പെങ്ങളെ പ്രസവ വേദനയല്ല, പെങ്ങളെ പ്രസവ വേദനയല്ല പൊന്നുമോളെ, മരണത്തിന് വല്ലാത്ത വേദനയ. ആയിഷ ആയിഷ പ്രസവിച്ചിട്ടില്ല, ആയിഷ ബീവി പ്രസവ വേദന അറിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, തയ്യാറെടുക്കണേ ആയിഷ, മരണവേദന കുറച്ചു തരാൻ പടച്ചവരോട് നീ എപ്പോഴും ദുആ ചെയ്യണേ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ 18 വയസ്സുകാരി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണ്. റൂഹ് പിടിച്ചരയുടെ ഭാഗമെത്തി. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ എഴുന്നേറ്റിട്ട് ആയിഷ ബീവിയുടെ നെഞ്ചിൽ ഇങ്ങനെ തലവച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ നെഞ്ചിൽ ഇങ്ങനെ തലവച്ചിരിക്കുകയാ. ആ സമയത്താണ് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബി കടന്നു വരുന്നത്. ആയിഷ ബീവിയുടെ കൂടെ പുറപ്പാട്, വീടിനകത്തേക്ക് കയറി വരികയാണ്. റസൂലുള്ളാ ആയിഷ ബീവിയുടെ നെഞ്ചത്തിങ്ങനെ ഇരുന്നിട്ട് ആ ചെറുപ്പക്കാരനായ സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയാ. ഒരു മിസ്വാക് ഇരിപ്പുണ്ട്. ആയിഷ ബീവിക്ക് മനസ്സിലായി, അല്ലാഹുവിന്റെ റസൂല് നോക്കുന്നത് എന്തിനാണ്, തന്റെ ഭർത്താവ് നോക്കുന്നത് എന്തിനാണെന്ന് 18 വയസ്സുള്ള ഭാര്യക്ക് തിരിഞ്ഞു. പെങ്ങളെ നിനക്ക് തിരിയുമോ, പൊന്നുമോളെ നിനക്ക് തിരിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് മനസ്സിലായി. ആ മിസ്വാക് വാങ്ങിയിട്ട് റസൂലുള്ളയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. പക്ഷേ പ്രവാചകന്റെ കൈ ചലിക്കുന്നില്ല, സ്വന്തമായിട്ട് പല്ല് തേക്കാൻ കഴിയുന്നില്ല. അവസാനമായി ഹബീബ് റളിയല്ലാഹു തആല ആ മിസ്വാക് എടുത്തിട്ട് തന്റെ പല്ലിൽ ഇങ്ങനെ വെച്ചിട്ട് ചവയ്ക്കുകയാ. ആയിഷ ബീവി തന്റെ പല്ലിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അല്ലാഹുവേ ആ മിസ്വാക് ഇങ്ങനെ ചവയ്ക്കുകയാണ്. എന്നിട്ട് ഉമ്മ തന്റെ കുഞ്ഞിന്റെ പല്ല് തേച്ചു കൊടുക്കുന്നത് പോലെ ലോകത്തിന്റെ നേതാവിനെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തന്റെ മാറിടത്തിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മഹദി ആയിഷ അല്ലാഹുവിന്റെ റസൂലിന്റെ പല്ല് തേച്ചു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, റൂഹ് ഇങ്ങനെ പിടിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ മഹാനായ ഉസാമ അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തു മകനാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വളർത്തു മകനായ ഉസാമ റളിയല്ലാഹു തആലാ വീട്ടിലേക്ക് കയറി വരികയാ, വീടിനകത്തേക്ക് കയറി വരികയാ. ആ സമയത്ത് റസൂലുള്ളയുടെ കൈ ചലിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ ചലിക്കുകയാണ്. മിസ്വാക് ചെയ്യാൻ പോലും ഉയരാത്ത കൈ ഇങ്ങനെ ചലിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് രണ്ട് കൈയും ഇങ്ങനെ ചെറുതായിട്ട് ഉയർത്തിയിട്ട് തന്റെ വളർത്തു മകനോട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നു.
ഉസാമ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യ ഉസാമ അല്ലാഹു എൻ്റെ മരണ വേദന കുറച്ചു തരാൻ അല്ലാഹു എന്നോടൊന്ന് കരുണ കാണിക്കാ ദുആ ചെയ്യട എന്ന് റസൂലുള്ളാഹി അങ്ങും കാണിച്ചു പോയെങ്കിൽ പാതിരാത്രി ഒരുമിച്ച് കൂടിയവര് എപ്പോഴെവിടെ വെച്ചാണെന്നറിയില്ല വേദന്റെ സദസ്സിലാടോ പിരിയുന്ന വഴിയിലാടോ കിടന്നുറങ്ങുന്ന വീട്ടിലാടോ എവിടെ വെച്ചാണെന്നറിയില്ല എപ്പോഴാ വരുന്നതെന്നറിയില്ല നമ്മുടെ മരണം എങ്ങനെയാണെന്നൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ മലക്കുൽ മൗത്തിന്റെ രൂപം എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ മരണവേദന സഹിക്കാൻ കഴിയാതെ മലമൂത്ര വിസർജനം നടത്തിക്കെട്ട് മരിക്കുന്ന എത്രയോ മയ്യത്ത് കുളിപ്പിച്ചവരാ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ എത്ര വലിയ പാവികളാണ് രാവിലെ കണ്ണു തുറന്നത് മുതൽ ഇന്നത്തെ ഈ സമയം വരെ കണ്ണുകൊണ്ട് കണ്ടത് മുഴുവനും പാപമാണ് ചെവി കൊണ്ട് കേട്ടത് മുഴുവനും പാപമാണ് ദാബ് കൊണ്ട് പറഞ്ഞത് മുഴുവനും പാപമാണ് കൈകൊണ്ട് പിടിച്ചത് മുഴുവനും പാപമാണ് കാല് കൊണ്ട് നടന്നത് മുഴുവനും പാപത്തിലേക്കാണ് ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് പോലും പാപമാണ് ഓരോ ദിവസവും കോടാരി കോടി അപരാധം ചെയ്ത കൊടുംപാവികളായ ഞാനും നിങ്ങളും ഇന്ന് രാത്രിയാണ് മരിച്ചു പോകുന്നതെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മരണത്തെ കുറിച്ചൊന്ന് ചിന്തിക്കടേ നമ്മുടെ മരണവേദനയെ കുറിച്ചൊന്ന് ചിന്തിക്കടേ അർഹമുറഹീമായ അല്ലാ കരുണയുള്ള റബ്ബേ നീ ഞങ്ങളുടെ മരണം എളുപ്പമാക്കടേ അല്ലോ ഞങ്ങളുടെ മരണവേദന നീ കുറച്ചു തരടേ അല്ലോ കിടന്ന് കിടപ്പിൽ കിടന്ന് മരണവേദന സഹിക്കാൻ കഴിയാതെ മലമൂത്ര വിസർജനം നടത്തിക്കെട്ട് മരിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ ശുദ്ധമായ ഖുർആൻ പറയുകയാണ് രണ്ട് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന ആറു പരീക്ഷണങ്ങൾ രണ്ടാമത്തെ പരീക്ഷണം അല്ലാഹു വിശപ്പ് കൊടുത്ത് പരീക്ഷിക്കുകയാണ് അല്ലാഹു പട്ടിണി കൊടുക്കുകയാണ് അല്ലാഹു പട്ടിണി കൊടുക്കുകയാ എന്റെ പ്രിയമുള്ളവരെ ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് ആരാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മളാരുമല്ല പട്ടിണി കിടന്നത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു മുസ്ലിമായതിന്റെ പേരിൽ അല്ലാഹുവിന്റെ പ്രവാചകനെയും തന്റെ അനുചരന്മാരെയും പറയുന്ന മലഞ്ചരിവില് അല്ലാഹുവിന്റെ റസൂല് സഹാബത്ത് അവിടെ പട്ടിണി കിടന്നത് മൂന്ന് വർഷമായിരുന്നല്ലോ മൂന്ന് കൊല്ലമാണ് പട്ടിണി കിടന്നത് അവസാനം തിന്നാന് ഭക്ഷണമില്ലാതെ പച്ചില പറിച്ചിട്ട് തിന്നുകയാണ് നമ്മുടെ വീട്ടിലെ ആടുണ്ടല്ലോ ഇല തിന്നിട്ട് ആട് കാശിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ പ്രവാചകനും അനുചരന്മാരും ആട് കാശിക്കുന്നത് പോലെ മൃഗങ്ങള് കാശിക്കുന്നത് പോലെ കാശിക്കുകയാ എന്റെ പ്രിയമുള്ളവര് സഹാബത്ത് പറയുന്നുണ്ട് ഇലയുടെ മുകളിലൂടെ നടന്നു പോയ പുഴുക്കളുണ്ടല്ലോ ഇലയുടെ മുകളിലൂടെ നടന്നു പോയ പുഴുക്കളെ പോലും വിശപ്പ് കാരണം ഞങ്ങളടുത്ത് കടിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ പട്ടിണി എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് അല്ലാഹുവിന്റെ റസൂല് ഇസ്ലാമിന്റെ പ്രബോധനം തുടങ്ങിയ കാലത്താണെങ്കിൽ റസൂലുള്ള വഫാത്താകുന്ന 63-ാമത്തെ വയസ്സിലാ 63-ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറയുന്ന പ്രവാചകർ റബീഉൽ 12-നാണ് വിട പറഞ്ഞത് ആ വിട പറയുന്നതിന്റെ 11-ാമത്തെ ദിവസം ണ്ടല്ലോ റബീഉൽ 11 വഫാത്താകുന്ന വഫാത്താകുന്നതിന്റെ തലേ ദിവസം വൈകുന്നേര സമയമായി വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല അല്ലാഹുവിന്റെ റസൂല് രോഗം പിടിച്ച് കിടക്കുകയാണ് അവിടുന്ന് ചോദിക്കുന്നു ആയിഷ എന്തേ വിളക്ക് കത്തിക്കാത്തത് ആയിഷ ബീവി മാറി നിന്ന് കരയുകയാണ് കാരണം വിളക്കിനകത്ത് ഒഴിക്കാനുള്ള എണ്ണയില്ല അല്ലാഹുവിന്റെ റസൂല് വഫാത്താകുന്നതിന്റെ തലേ ദിവസം റസൂലുള്ളയുടെ വീടിനകത്ത് വിളക്കിലൊഴിക്കാനുള്ള എണ്ണയില്ല മാറി നിന്ന് കരയുകയാ അല്ലാഹുവിന്റെ പ്രവാചകരോട് എണ്ണയില്ലെന്ന് പറഞ്ഞ റസൂലുള്ളയുടെ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ട് ആയിഷ ബീവി നിന്ന് കരയുകയാണ് വീടിനകത്ത് വല്ലാത്ത ഇരുള് വന്നു അവിടുന്ന് ചോദിച്ചു ആയിഷ എന്തേ വിളക്ക് കത്തിക്കാത്തത് എന്തേ വിളക്ക് കത്തി
പ്രവർത്തിക്കാത്തത് റസൂലുള്ളയുടെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ആയിഷ ബീബി പറയുന്നു യാ റസൂലല്ലാ എണ്ണയില്ല നബിയേ വിളക്കിലൊടിക്കാനുള്ള എണ്ണയില്ല നബിയേ അല്ലാന്റെ റസൂല് അവിടെ കിടന്ന് ചിരിക്കുന്ന മുഖത്തോട് അവിടെ നിന്ന് പറയുന്നു അൽഹംദുലില്ലാ തന്റെ വീടിനകത്ത് വിളക്കിനകത്ത് വെടിക്കാറുള്ള എണ്ണ പോലും ഇല്ലെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ അല്ലാന്റെ റസൂല് പറയുന്നത് അൽഹംദുലില്ലാ അത്രയ്ക്ക് പട്ടിണിയായിരുന്നു അല്ലാന്റെ റസൂലിന്റെ വീടിനകത്തേക്ക് ആയിഷ ബീബിയുടെ വീടിനകത്തേക്ക് ഒരു ദിവസം അല്ലാന്റെ റസൂല് കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറയുന്നു ആയിഷ വിശക്കുന്നു ആയിഷ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായിഷ എനിക്ക് എന്തെങ്കിലും ഒന്ന് തിന്നാ തരുവോ ആയിഷ ആയിഷ ബീബി നിന്ന് കരയുകയാണ് ആയിഷ ബീബി നിന്ന് കരയുകയാണ് അല്ലാന്റെ റസൂലിന് മനസ്സിലായി വീടിനകത്തൊന്നുമില്ലെന്ന് മനസ്സിലായി റസൂലുള്ള ചോദിക്ക് കുടിക്കാനെങ്കിലും ഇത്തിരി വെള്ളം തരുമോ ആയിഷ കുടിക്കാനെങ്കിലും ഇത്തിരി വെള്ളം തരുമോ ആയിഷ ബീബി പൊട്ടിക്കരയുകയാണ് കുടിക്കാൻ വെള്ളം പോലും ഇല്ലാത്ത ഒരു വീടിനെ കുറിച്ചൊന്ന് ചിന്തിക്കും നിങ്ങള് ഏതെങ്കിലും ഒരു വീട്ടില് കുടിക്കാൻ പച്ചവെള്ളമില്ലാത്ത വീടുണ്ടാകുമോ പൊന്നുമോള് ആയിഷ ബീബി കരയുന്നത് കണ്ടപ്പോ അല്ലാന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് അവിടുന്ന് പറയുന്നു കരയല്ലേ ആയിഷ ഇന്ന് ഞാൻ നോമ്പ് പിടിച്ചു കൊള്ളാം ആയിഷ ആയിഷ ബീബി എന്റെ വീട്ടിലെങ്ങാണം വിളക്കിനകത്ത് പൊടിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ വിളക്കിനകത്തൊടിക്കുന്ന എണ്ണയുണ്ടല്ലോ അതെങ്ങാണം എന്റെ വീടിനകത്തുണ്ടായിരുന്നെങ്കിൽ വിശപ്പ് കാരണം ഞാനതെടുത്ത് കുടിക്കുമായിരുന്നു സഹാബാ കുടിക്കാർ പച്ചവെള്ളം പോലും ഇല്ലാത്ത വീടിനെ കുറിച്ചൊന്ന് ചിന്തിക്കട് അള്ളാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ റസൂലുള്ളാന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്തെന്നറിയുമോ ഒരു നേരം പോലും പട്ടിണി കിടക്കാൻ കഴിവില്ലാത്തവരല്ലേ നമ്മള് പട്ടിണിയെ കുറിച്ചെല്ലാവരും പറയും റസൂലുള്ളയും സഹാബത്തും വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കിട്ട് നടന്നെന്ന് പറഞ്ഞോ നമ്മുടെ മക്കള് ചോദിക്കും കല്ല് കെട്ടി വെച്ചാ വിശപ്പ് മാറുമോ ഇത്രക്കൊക്കെ പട്ടിണി ഉണ്ടാകുമോ എന്റെ പ്രിയമുള്ളവരെ പട്ടിണി എന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ അല്ലാന്റെ റസൂൽ ഒരു ദിവസം പള്ളിയിലേക്ക് നടന്നു വരികയോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആലയുടെ വീടിന്റെ മുന്നിലൂടെ റസൂലുള്ള പള്ളിയിലേക്ക് നടന്നു വരുമ്പോ ഫാത്തിമയുടെ വീടിനകത്ത് വല്ലാത്ത കരച്ചലാട് ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആലയുമോ രണ്ടുപേരും വീടിനകത്ത് കിടന്ന് വല്ലാത്ത കരച്ചലാട് റസൂലുള്ള വീട്ടിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് പറയുന്നു മോളെ ഫാത്തിമ മക്കൾക്ക് പാല് കൊടുക്ക് പൊന്നുമോള് മക്കൾക്ക് പാല് കൊടുക്ക് പൊന്നുമോള് പാല് കിട്ടാതെ രണ്ട് മക്കളും കിടന്ന് കരയുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകര് പള്ളിയിൽ വന്ന് നിസ്കാരം കഴിഞ്ഞു സഹാബത്തിനോട് നസീഹത്ത് നടത്തുകയാ അപ്പോഴും വീടിനകത്ത് വല്ലാത്ത കരച്ചലാ റസൂലുള്ള വിളിച്ചു പറഞ്ഞു ഫാത്തിമ മക്കൾക്ക് പാല് കൊടുക്ക് ഫാത്തിമ കരച്ചല് തീരുന്നില്ല മൂന്നാമതും വിളിച്ചു പറഞ്ഞു മൂന്നാമതും വിളിച്ചു പറഞ്ഞു കരച്ചല് തീരുന്നില്ല റസൂലുള്ളാനെ ദേഷ്യം തോന്നി പെട്ടെന്ന് സഹാബത്തിന്റെ ഇടയിൽ നിന്നിറങ്ങിയിട്ട് വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ എന്നിട്ട് ചോദിക്കുന്നു ഫാത്തിമ ഇത്ര കരുണയില്ലാതെ പോയോ ഫാത്തിമ നിന്റെ പൊന്നു മക്കൾ കിടന്ന് വിശന്ന് വിശന്ന് കരയുമ്പോ ഒന്ന് പാല് കൊടുക്കാറുള്ള മനസ്സ് പോലും നിനക്കില്ലാതെ പോയോ ആയിതാ ഫാത്തിമ ബീബി റളിയല്ലാഹു തആലാഹ രണ്ട് കൈയും ഇങ്ങനെ മുഖത്ത് പൊത്തി പിടിച്ചിട്ടിരുന്ന് കരയുകയാണ് തന്റെ കരളിന്റെ കഷ്ടമായ പൊന്നുപോള് കരയുന്നത് കണ്ടപ്പോ കാരുണ്യത്തിന്റെ പ്രവാചകനെ സഹിക്കാൻ കഴിഞ്ഞില്ല അടുത്ത് ചെന്നിട്ട് തന്റെ പൊന്നുമോളുടെ തലയിൽ കൈവച്ചിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു ഫാത്തിമ എന്തേ പൊന്നുമോളെ കരയുന്നത് ഇത് സീരിയലിന്റെ കഥയല്ല ഏതെങ്കിലും ഒരു സിനിമയുടെ കഥയല്ല അല്ലാന്റെ റസൂലിന്റെ പൊന്നുമോളുടെ വീടിന്റെ അവസ്ഥയാ എന്തേ ഫാത്തിമ മക്കൾക്ക് പാല് കൊടുക്കാത്തതുണ്ട് ഫാത്തിമ ഫാത്തിമ ബീബി കരഞ്ഞുകൊണ്ട് പറയുന്നു വാപ്പ ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായുപ്പാ ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായുപ്പാ എന്റെ മക്കൾക്ക് ഞാൻ പാല് കൊടുക്കുമ്പോ എന്റെ മാറിടത്തിലൂടെ പാലിന് പകരം രക്തം വരുന്നു വാപ്പാ
ഇല്ലാഹുവേ പട്ടിണി കിടന്ന് പട്ടിണി കിടന്ന് പച്ചവെള്ളം കുടിച്ചിട്ട് അവസാനം അതുമില്ലാതെ പടച്ചവരെ പാല് വറ്റിയിട്ട് മാറിടത്തിലൂടെ രക്തമുലപ്പിച്ചുകൊണ്ട് പൊന്നുമോടൊരു വാപ്പയോട് പറയുമ്പോ റസൂലുള്ളാന്റെ കണ്ണ് നിറയുകയാ രണ്ട് പിഞ്ചമക്കൾ പട്ടിണി കിടന്ന് കരയുന്നു തന്റെ പൊന്നുമോള് മാറിടത്തിലൂടെ രക്തമുലപ്പിച്ചു കൊണ്ടിരിക്കുകയാ അള്ളാന്റെ റസൂലിന്റെ താടി രോമം നിറയി നിറയ്ക്കാൻ തുടങ്ങി കണ്ണ് നീരൊലിക്കാൻ തുടങ്ങി വീടിനകത്ത് നിന്നിറങ്ങുകയാ ഒരു വാപ്പയാണല്ലോ റസൂലുള്ളാദാ വീടിനകത്ത് നിന്നിറങ്ങുകയാണ് മരുഭൂമിയിലൂടെ നടക്കുകയാണ് മരുഭൂമിയിലൂടെ നടക്കുകയാണ് ഒരുപാട് ദൂരം നടന്നു അവസാനം ഒരു അറാബിയുടെ ഇന്തപ്പന തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് അറാബിക്കറിയില്ല ഈ വരുന്നത് ലോകത്തിന്റെ നേതാവാണെന്ന മനുഷ്യനറിയില്ല അത്രയും ദൂരം അല്ലാണ്ട് റസൂലെ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് അറാബിയോട് ചോദിച്ചു എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുവോ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുവോ അറാബി പറയുകയാ ഈ കാണുന്ന കിണറ്റിൽ നിന്ന് ഒരു തൊട്ടി വെള്ളം കോരിയിട്ട് എന്റെ ഈന്തപ്പന മരങ്ങള് നനച്ചാ മൂന്ന് കാരക്ക ഞാൻ കൂലി തരാ ഒരു തൊട്ടി വെള്ളത്തിന് പകരം മൂന്ന് കാരക്ക തരാ അല്ലാന്റെ റസൂലിന് വല്ലാത്ത സന്തോഷമായി തൊട്ടിയും കയറമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് വെള്ളം കോരുകയാണ് വെള്ളം കോരിയിട്ട് ഈന്തപ്പന മരങ്ങള് നനയ്ക്കുകയാണ് മൂന്ന് തൊട്ടി വെള്ളം കോരി നാലാമത് വെള്ളം കോരാ തൊട്ടിയെടുത്ത് കിണറ്റിലേക്കിടുമ്പോ സുബ്ഹാനല്ലാ കയറടിഞ്ഞിട്ട് തൊട്ടി കിണറ്റിൽ വീണുപോയി കയറടിഞ്ഞിട്ട് തൊട്ടി കിണറ്റിൽ വീണുപോയി അറാബിക്ക് ദേഷ്യം തോന്നി തൊട്ടി കിണറ്റിലിട്ട ദേഷ്യം കാരണം ആ മനുഷ്യനല്ലാന്റെ റസൂലിന്റെ മുഖത്തടിക്കുകയാ ലോകത്തിന്റെ നേതാവിന്റെ മുഖത്തെ കാഞ്ഞടിച്ചു റസൂലുള്ള മിണ്ടിയില്ല പ്രവാചകനെ ദേഷ്യപ്പെട്ടില്ല കിണറ്റിന്റെ ചുവട്ടിൽ നിന്നിട്ട് കിണറ്റിനകത്ത് വീണുപോയ തൊട്ടിയെടുക്കുകയാണ് കിണറ്റിനകത്ത് വീണുപോയ തൊട്ടിയെടുക്കുകയാ പ്രവാചകന് തൊട്ടിയെടുത്തിട്ട് അറാബിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് ചോദിച്ചു എന്റെ കൂലി എന്ന് തരുവോ മൂന്ന് തൊട്ടി വെള്ളം ഞാൻ കോരിയല്ലോ എന്റെ കൂലി എന്ന് തരുവോ അറാബി അത്ഭുതത്തോടെ നോക്കുകയാണ് ഒന്ന് ദേഷ്യപ്പെടുന്നത് പോലുമില്ല ഒൻപത് കാരകയെടുത്ത് റസൂലുള്ളയുടെ കയ്യിൽ വെച്ചു കൊടുത്തു തന്നെ തല്ലിയ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാന്റെ റസൂല് പുഞ്ചിരിക്കുകയാ എന്നിട്ട് തന്റെ വീട്ടിലേക്ക് ഓടുകയാണ് ലോകത്തിന്റെ നേതാവ് ഓടുകയാണ് തന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നിട്ട് വിശന്ന് തളർന്നു കിടന്ന് കരയുന്ന രണ്ട് മക്കളെ എടുത്ത് തന്റെ മടിയിൽ വെച്ചിട്ട് റസൂലുള്ളയുണ്ടല്ലോ കൊണ്ടുപോയ ഒൻപത് കാരക്കയിൽ നിന്ന് അല്ലാന്റെ റസൂൽ ഇങ്ങനെ പൊളിച്ചിട്ട് തന്റെ മക്കളുടെ വായിൽ വെച്ച് കൊടുക്കുകയാ എന്റെ പ്രിയമുള്ളവരെ ഒൻപത് കാരക്കയിൽ നിന്ന് റസൂലുള്ള പൊളിച്ചിട്ട് തന്റെ മക്കളുടെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ആർത്തിയോടെ വലിച്ചു വാരി തിന്നുകയാ മക്കള് മൂന്നാലെണ്ണം കടിച്ചോ പിന്നെ ഉള്ളതാകെ മൂന്ന് കാരക്കയാ മാറിടത്തിലൂടെ രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പൊന്നുമോള് ചേർത്ത് പിടിച്ചിട്ട് കയ്യിൽ കൊടുക്കുന്നു ഫാത്തിമ കഴിക്കുമോളെ കഴിക്കുമോളെ റസൂലുള്ള തല കുനിച്ചു വെച്ചിരിക്കുകയാ കാരണം തല്ലിയതിന്റെ പാട് മുഖത്ത് കിടക്കുണ്ട് തന്റെ പൊന്നുമോട് കാണണ്ടെന്ന് കരുതിയിട്ട് അല്ലാന്റെ റസൂൽ ഇങ്ങനെ തല താഴ്ത്തി പിടിക്കുമ്പോ ഫാത്തിമ ഉപ്പാന്റെ മുഖം ഇങ്ങനെ ഉയർത്തിയിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു വാപ്പാ ആരാ തല്ലിയത് മുഖത്ത് കയ്യുടെ പാട് കാണുന്നല്ലോ അവസാനം അല്ലാന്റെ റസൂൽ അവിടെ നിന്ന് പറയുന്നു ഫാത്തിമ അറിയാതെ എന്റെ കയ്യിൽ നിന്ന് തൊട്ടിക്കിണറ്റിൽ വീണു പോയപ്പോ എന്റെ യജമാനൻ തല്ലിയതാ ഫാത്തിമ അല്ലാന്റെ റസൂല് കയ്യിൽ വെച്ച് കൊടുത്ത മൂന്ന് കാരക്ക വെച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ കാരക്ക നമ്മള് കാണുന്നവരാണല്ലോ ഒൻപത് കാരക്ക എത്രയുണ്ടാകും ഒൻപത് കാരക്ക എത്രയുണ്ടാകും എന്റെ പ്രിയമുള്ളവരെ റസൂലുള്ളാന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇതായിരുന്നു സ്നേഹമില്ലാത്തത് കൊണ്ടാണോ അല്ലാന് സ്നേഹമില്ലാത്തത് കൊണ്ടാണല്ലോ സ്നേഹം കൂടിയത് കൊണ്ടല്ലേ അല്ലാന്റെ റസൂലിന്റെ മുന്നിൽ ജിബിരിയിൽ വന്നിട്ട് പറയുന്നു നബിയേ വയറ്റത്തെ കല്ല് വെച്ചിട്ട് എത്തിയിട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ കിടന്നിട്ടുറക്കം വരാതെ എഴുന്നേറ്റ് നടന്നു പോകുന്ന റസൂലുള്ളയോട്
ഉമ്മയോട് ജിബ്രീൽ പറയുന്നു നബിയേ ഇങ്ങനെ നടക്കല്ലേ നബിയേ കണ്ടിട്ട് സഹിക്കുന്നില്ല നബിയേ ഒന്നനുവാദം തരുവോ ഒന്നനുവാദം തരുവോ 7 കിലോമീറ്റർ ഉള്ള ഉഹദ് മല കാണിച്ചു കൊടുത്തിട്ട് 7 കിലോമീറ്റർ നീളമുള്ള ഉഹദ് മല കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നബിയേ സ്വർണമാക്കി തരാ നബിയേ സ്വർണമാക്കി തരാ കൊണ്ട് നടക്കണ്ട നബിയേ കൂടെ വരും നബിയേ എവിടെ പോയാലും ഈ മല ഇങ്ങനെ പുറകിൽ നടന്നു വരും നബിയേ സ്വർണമാക്കി തരട്ടെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ജിബ്രീലേ എനിക്ക് വേണ്ട ജിബ്രീല് എനിക്കൊരു പാവപ്പെട്ടവനെ പോലെ ജീവിക്കണം ഒരു പാവപ്പെട്ടവനെ പോലെ മരിക്കണം ഒരു പാവപ്പെട്ടവനെ പോലെ നാളെ പടച്ചവന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഇതുപോലെ ഒരു പട്ടിണി നീ അനുഭവിച്ചിട്ടുണ്ടോ നിന്റെ വീടിനകത്ത് ഇതുപോലെ ഒരു പട്ടിണി നീ അനുഭവിച്ചിട്ടില്ല ഇതിന്റെ നാലിൽ ഒരംശം പോലും നമ്മൾ അനുഭവിച്ചിട്ടില്ല അല്ലാഹു അങ്ങനെ ഒരു പരീക്ഷണം തന്നിട്ടുണ്ടെങ്കിൽ ഈ സ്വർഗത്തിലിരുന്ന് പറഞ്ഞു അൽഹംദുലില്ലാഹ് മറക്കാതെ റബ്ബിനെ നന്ദി രേഖപ്പെടുത്തട് അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമകൾക്ക് അല്ലാഹു കൊടുക്കുന്ന 6 പരീക്ഷണങ്ങളിൽ 2 പരീക്ഷണം അല്ലാഹു വിശപ്പ് കൊടുത്ത് പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ നമുക്കൊക്കെ പട്ടിണി പട്ടിണി എന്ന് പറയാനേ അറിയോ അനുഭവിച്ചിട്ടില്ല അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന 3 സമയമായപ്പോ നിർത്താറായ 11 നിർത്താന്ന് പറഞ്ഞ് ഇപ്പൊ ഇൻഷാ അല്ലാഹ് 50 എന്ത് വേണം എന്ത് വേണം ദുആ ചെയ്യാ ഇതപ്പൊ പറയപ്പ ഞാൻ 10 11 നിർത്താന്ന് പറഞ്ഞു വാക്ക് പറഞ്ഞാ പാലിക്കണം വാക്ക് പറഞ്ഞാ പാലിക്കണം ഒറ്റ വാക്ക് പാലിക്കാത്തതിന്റെ പേരില നമ്മുടെ വാപ്പായ അല്ലാഹു അടിച്ചിറക്കി വിട്ടത് നമ്മുടെ വാപ്പയെയും ഉമ്മയെയും ഒരു വാക്കേ പറഞ്ഞുള്ളൂ നിസ്കരിക്കണം എന്നല്ല പറഞ്ഞത് ആ കാണുന്ന മരത്തിന്ന് പഴം തിന്നില്ല വാപ്പായും ഉമ്മയും കൂടെ പോയി രണ്ടിനെയും പുറത്താക്കി ഊടുതുണി പോലും കൊടുത്തില്ല അല്ലാഹു ഹീമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നെ ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്താപ്പ ഇപ്പൊ എന്ത് വേണം നിങ്ങൾ പറ എനിക്ക് ഈ 6 3 പറയണമെന്നുണ്ട് നിങ്ങൾ ഇരുന്നാ ഒന്നും കൂടെ പറയും എന്ത് വേണം പറയണമെന്ന് ഉസ്താദ് വാക്യം കൂടെ പറയണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്ക് പൈസ വിരിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പൊക്കണം പൈസ ഞാൻ ചോദിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് പൊക്കണം ഇൻഷാല്ലാ കേട്ടാ കൊടുക്കൂലേ അള്ളാന്റെ പള്ളിക്ക് വേണ്ടിയാ നിനക്കെന്ത് പെണ്ണുങ്ങൾ മനുഷ്യന്മാരെ വയലൊന്നും വേണ്ട ഒരു മനുഷ്യനെ നന്നാകാൻ മരിച്ചു വിട്ടി പോയാൽ മതി അല്ലാഹു ഹീമാൻ നൽകി അനുഗ്രഹിക്കുമാറാകും അല്ലാഹു ഹീമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരിച്ച വീട്ടിൽ പോകുമ്പോഴേ ഒറ്റ ഒന്ന് കാര്യം നോക്കിയാൽ മതി മരിച്ചവന്റെ ഭാര്യ പറയണ ഒരൊറ്റ ഡയലോഗ് കേട്ടാൽ മതി നിങ്ങളൊക്കെ മരിച്ചുപോയെന്ന് സങ്കല്പിക്ക അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഓ അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഓ ഇപ്പോഴൊന്നും തീരൂല്ല എന്നാ വിചാരിക്കണേ ഞാൻ അപ്പുറത്തെ പള്ളി വന്നപ്പോ മരണത്തിന്റെ 3 അടയാളം പറഞ്ഞു തന്നായിരുന്നു കേട്ടില്ലേ 3 ഒരു മനുഷ്യന്റെ മരണം എത്തിയെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന 3 നിന്റെ താടിയിലെയോ തലയിലെയോ നിന്റെ താടിയിലെയോ തലയിലെയോ ഒരു ഒരു രോമമെങ്കിലും നരച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ മരണം അടുത്തു എന്ന് നബിഗീന റസൂലുള്ളാഹി നരക്ക മുടിയും താടിയൊക്കെ നരക്ക മരണത്തിന്റെ അടയാളമാ പലതും നരച്ചു കഴിഞ്ഞ് തയ്യാറെടുത്തോ അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഭാര്യ നീ മരിച്ച് വീടിനകത്ത് വെള്ള തുണിയിൽ പുതച്ചിങ്ങനെ കടത്തിയിരിക്ക നിങ്ങളെ പറയണ്ട എന്നെ പറയാ ഇപ്പൊ ഞാൻ മരിച്ചു കിടക്ക ഞാനിപ്പോ ഇങ്ങനെ വഴുത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ മരിച്ചുപോയി അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾക്ക് എന്തേ മനുഷ്യ പേടി എനിക്ക് പേടിയൊന്നുമില്ല അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളെല്ലാരും കൂടെ ചേർന്ന് ഒരു ആംബുലൻസ് വിളിച്ച് എന്റെ വീട്ടിൽ കൊണ്ടുപോകും വീട്ടിൽ കൊണ്ടുപോകും നാളെ വീട്ടിൽ ഭയങ്കര തിരക്ക എന്റെ വീട്ടിൽ വലിയ തിരക്ക എന്നെ കാണാൻ വരെയല്ല എല്ലാരും അർച്ചനെ ഇപ്പൊ ഇങ്ങനെ വീട്ടിൽ എന്റെ ഉമ്മ നിന്ന് കരയണം കൂടപ്പുറപ്പ് കരയണം എല്ലാരും കരയാ അവസാനം ഇങ്ങനെ കുളിപ്പിച്ച് കടത്തുമ്പോ എന്റെ ഭാര്യ സുമയ്യ അള്ളാ എന്റെ മോനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയാ കരയുമ്പോ ഇവള് പറയണൊരു വാക്കുണ്ട് എന്താ പറയാ ഞാൻ എന്റെ കാര്യം പറയാം നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ചിന്തിച്ചാ മതി എന്താ പറയാ പെണ്ണുങ്ങളെ കുറ്റപ്പെടുത്തല്ല എന്താ പറയാ അള്ളാഹു ഇനി എന്റെ മക്കൾക്ക് ആരാ അള്ളാ ഉള്ളയും ഓളപ്പോഴും ഓളുടെ കാര്യം നോക്കണേ ഇനി എനിക്കും എന്റെ മക്കൾക്ക് ഇന്ന് വരെ ഈ മനുഷ്യനെ തിന്നാൻ തന്ന ഇങ്ങാരി പോയല്ലോ ഉള്ള ഇനി ആരാ ഉള്ളയും അള്ളാഹു ഹീമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഹീമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതല്ലാതെ വേറെന്തെങ്കിലും പറയൂ
ഇന്നുവരെ പറഞ്ഞിട്ടുമില്ല ഇനി ഖിയാമത്ത് നാൾ വരെ പറയുമെന്ന് പ്രതീക്ഷയുമില്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.